കൊറ്റാളിയിൽ നിയമ വിദ്യാർത്ഥിയെ അതിക്രൂരമായി മർദ്ദിച്ച ശേഷം ലഹരി മാഫിയ സംഘം കിണറ്റിലിടാൻ ശ്രമിച്ചു. ഈ മാഫിയ സംഘത്തെക്കുറിച്ച് എക്സൈസിന് വിവരം നൽകിയെന്ന് ആരോപിച്ചായിരുന്നു ക്രൂരമായ മർദ്ദനം. നിലവിളി കേട്ട് ആളുകൾ എത്തിയതുകൊണ്ട് മാത്രമാണ് ആ വിദ്യാർത്ഥി രക്ഷപ്പെട്ടത്. സമാനമായ രീതിയിൽ മറ്റൊരു യുവാവിനെയും ഇതേ സംഘം ആക്രമിച്ചതായും പരാതിയുണ്ട്. ലഹരി മാഫിയ സംഘം അതിക്രൂരമായ ആക്രമണമാണ് നടത്തിയത്. രണ്ടാം വർഷ LLB വിദ്യാർത്ഥിയായ കൊറ്റാളിയിലെ AK അക്ഷയ്ക്കാണ് മർദ്ദനമേറ്റത്. തലക്കും കാലിനുമാണ് പരിക്ക്. തനിക്ക് നേരത്തെ പരിചയമുണ്ടായിരുന്ന സംഘം തന്നെയാണ് ഞായറാഴ്ച രാത്രി വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയി മർദ്ദിച്ചതെന്നും കുണ്ടഞ്ചാലിലെ ഒരു കിണറ്റിൽ കെട്ടിത്താഴ്ത്തുകയായിരുന്നു ഇവരുടെ ലക്ഷ്യമെന്നും അക്ഷയ് കണ്ണൂർ വിഷനോട് പറഞ്ഞു. നടക്കാൻ പറ്റാത്ത രീതിയിലാക്കി. സെൽഫ് ഡിഫെൻസിനൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ആ വടീനെ കൊണ്ട് തന്നെ ഒരേ അടിയേനു, അടിച്ച് പൊട്ടിച്ച് ചതച്ചളഞ്ഞ് ഭാഗത്തിന് എല്ലുപൊടിയില്ല, എല്ല് ചതഞ്ഞിന് നടക്കാനൊന്നും പറ്റില്ല. എൻ്റെ ഫോൺ എടുത്തിട്ട് അവർ പോയി. അവിടെ തൊട്ടടുത്തൊരു കിണറുണ്ട്, ആ കിണറ്റിലെ കയറെല്ലാം വാങ്ങിയിട്ട് എന്നെ കെട്ടിയിട്ട് കൊല്ല താക്കേണ്ട പരിപാടിയാണ് കിണറ്റിൽ. ഞാൻ ഒച്ചത്തിൽ അലറിയിട്ട് നാട്ടുകാർ ആ വീട് തൊട്ട ആ അടുത്തുള്ള വീട്ടുകാരെല്ലാം പുറത്തു വന്നു, എല്ലാവർക്കും പേടി. മകനെ ഈ വിധം ക്രൂരമായി മർദ്ദിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് അച്ഛൻ AK പ്രമോദും പറഞ്ഞു. LLB പഠിക്കുന്ന എൻ്റെ മോയെ ഇന്റേൺഷിപ്പിന്റെ ഭാഗമായിട്ട് എക്സൈസ് ഓഫീസിൽ ഡ്യൂട്ടിക്ക് പോയപ്പോൾ കഞ്ചാവ് മാഫിയനെ ഒറ്റുകൊടുത്തെന്ന് പറഞ്ഞ് ഇവനെ ഈ രൂപത്തിൽ ഒരാളെ വിട്ട് വിളിപ്പിച്ചിട്ട് ഇന്ന സ്ഥലത്ത് എത്തിച്ചിട്ട് അടിച്ചത് ഈ സുകേഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ്. സുകേഷിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ സുരേന്ദ്രൻ എന്ന് പറയുന്ന ആൾ ഈ ശ്രീമുത്തപ്പ ഹോട്ടലിൽ കൊറ്റാളിയിൽ നടത്തുന്ന അയാളെ മോനാന്ന് ഈ സുകേഷ്. മോനാന്ന് ഈ രൂപത്തിൽ മോനെക്കുറിച്ച് കുറേ മോശമായ അഭിപ്രായമുണ്ട്, പക്ഷേ മോനാന്ന് ഈ രൂപത്തിൽ ചെയ്തത്. ഇവനെ തച്ച് ഈ രൂപത്തിലാക്കിയ കൊലപാതകത്തിന് കേസെടുക്കണമെന്നാണ് ഒരച്ഛൻ എന്നുള്ള നിലവാരത്തിന്. ഏത് മക്കളായാലും ശരി, ഏത് മക്കളായാലും, നമ്മളെ നാട്ടിലെ മക്കളായാലും ശരി, നല്ല രീതിയിലേക്ക് നടക്കണമെന്നുള്ള മക്കളെ ഈ കഞ്ചാവ് മാഫിയ ഗുണ്ടായിസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കെതിരെ കേസെടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. LLB പഠനം തുടങ്ങിയതിന് ശേഷം കൂട്ടുകെട്ടുകൾ എല്ലാം ഒഴിവാക്കി പഠനത്തിൽ ശ്രദ്ധിച്ച അക്ഷയ് എക്സൈസ് ഓഫീസിൽ നിന്ന് ഒരിക്കൽ ഇറങ്ങി വരുന്നത് കണ്ടതാണ് മാഫിയ സംഘത്തിന് സംശയമായത്. ഇതിനുശേഷം സംഘത്തെ തേടി പോലീസും എത്തിയിരുന്നു. അക്ഷയ് ഒറ്റിക്കൊടുത്തു എന്നാണ് ഈ മാഫിയ സംഘം കരുതിയത്. എന്നാൽ പ്രൊജക്ടിന്റെ ഭാഗമായാണ് താൻ എക്സൈസ് ഓഫീസിൽ പോയതെന്നും അക്ഷയ് പറഞ്ഞു. സമാനമായ രീതിയിൽ മറ്റൊരു യുവാവിനും ഇതേ സംഘത്തിന്റെ മർദ്ദനമേറ്റതായും അക്ഷയ് പറയുന്നുണ്ട്. മറ്റേ വേറൊരു ചെക്കനെയും പിടിച്ചടിച്ചിരുന്നു. പിന്നെ അറിഞ്ഞു ഓനിപ്പോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്, പരിയാരത്ത്. മിഥുൻ എന്ന പേര്. എൻ്റെ കാലിന്റെ എല്ലാം പൊട്ടിട്ട് അവിടെ അഡ്മിറ്റ് ആണ്. ഓപ്പറേഷൻ വേണമെന്നാ പറഞ്ഞത് അവൻ്റെ അമ്മ. ഇതേ ടീമെന്ന് പറഞ്ഞു. ലഹരി മാഫിയ സംഘം പ്രദേശത്തെ ഒരു വയൽ കേന്ദ്രീകരിച്ച് ലഹരി കൈമാറ്റം നടത്തുന്നതായാണ് നാട്ടുകാരുടെയും പരാതി. മയക്കുമരുന്ന് മാഫിയ സംഘത്തെ ഭയന്ന് മകനെ ഈ വീടിനകത്താക്കി വീട് പൂട്ടിയാണ് രക്ഷിതാക്കൾ ജോലിക്ക് പോകുന്നത്. കൊറ്റാളി പ്രദേശത്തെ ജനങ്ങളാകെ ഈ മാഫിയ സംഘത്തെ ഭയന്നാണ് കഴിയുന്നത്. ഈ സംഘത്തിനെതിരെ അതിശക്തമായ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം. പോലീസ് ആ വഴിക്കുള്ള അന്വേഷണം നടത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഈ നാടിപ്പോഴുമുള്ളത്. കൊറ്റാളിയിൽ നിന്നും ക്യാമറമാൻ പ്രിയേഷ് അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ കണ്ണൂർ വിഷൻ.